ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഇന്ന് ഏഴാമത്തെ ചാപ്റ്ററായ ഉപമകളിൽ വിരിയുന്ന ദൈവരാജ്യം എന്ന പാഠം പഠിക്കാനായി പോവുകയാണ്. അതിനു മുന്നേ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ ഈശോയെ, ഞങ്ങളിന്ന് പുതിയൊരു അധ്യായം പഠിക്കാനായി പോവുകയാണല്ലോ. ഞങ്ങൾ ഈ അധ്യായത്തിൽ നിന്ന് എന്തെല്ലാം പഠിക്കണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അത് മുഴുവൻ ഞങ്ങൾക്ക് പഠിപ്പിച്ച് തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളുടെ ബുദ്ധിക്ക് തെളിച്ചം നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. ബ്രസീലിയൻ എഴുത്തുകാരനായ പൗലോ കൊയ്ലോയുടെ വിശ്വവിഖ്യാതമായ ഒരു നോവലാണ് ദി ആൽക്കമിസ്റ്റ്. അതിൽ ഒരു വൃദ്ധൻ ഇടയ ബാലനോട് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കഥ ഇങ്ങനെയാണ്. ഒരു കച്ചവടക്കാരൻ ഒരിക്കൽ തൻ്റെ മകനോട് സന്തോഷത്തിൻ്റെ രഹസ്യം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു ജ്ഞാനിയുടെ പക്കൽ പറഞ്ഞയച്ചു. അന്ന് ഇന്നത്തെ പോലെ വാഹന സൗകര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ ബാലൻ അലഞ്ഞ് തിരിഞ്ഞ് 40 ദിവസം എടുത്തു ഈ ജ്ഞാനിയുടെ അടുക്കൽ എത്താൻ. ഈ ജ്ഞാനി എന്ന് പറയുന്നത് ഈ ബാലൻ വിചാരിച്ചിരുന്നത് പോലെ ഒരു സന്യാസിയൊന്നും ആയിരുന്നില്ല. അദ്ദേഹം വലിയൊരു കൊട്ടാരത്തിലാണ് താമസിച്ചിരുന്നത്. അവിടെ നല്ലൊരു പൂന്തോട്ടമുണ്ടായിരുന്നു, നിറച്ച് ചിത്രപ്പണികളുണ്ടായിരുന്നു, ഗായകരുണ്ട്, നർത്തകരുണ്ട്, വാദ്യ ഉപകരണങ്ങൾ വായിക്കുന്ന ആൾക്കാരുണ്ട്, മേശമേൽ നിറയെ വിഭവങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ മുഴുവൻ ഉത്സവ പ്രതീതിയാണ് നിലനിന്നിരുന്നത്. ഈ ബാലൻ താൻ വന്നതിൻ്റെ രഹസ്യം ജ്ഞാനിയോട് പറയുന്നു. അപ്പോൾ ജ്ഞാനി എന്താ ചെയ്തതെന്നറിയാമോ? ഒരു കരണ്ടി, നമ്മുടെ സ്പൂണില്ലേ, അത് എണ്ണ നിറച്ച് ബാലൻ്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് ഒരു തുള്ളി എണ്ണ പോലും കളയാതെ ഈ കൊട്ടാരം മുഴുവൻ നീ ചുറ്റി കണ്ടുകൊണ്ട് തിരികെ വരണം എന്ന് പറഞ്ഞു. ബാലൻ അതുപോലെ അനുസരിച്ചു. ഈ കയ്യിലെ എണ്ണ ഒരു തുള്ളി പോലും നഷ്ടപ്പെടാതെ കൊട്ടാരം മുഴുവൻ കണ്ട് തിരികെ വന്നു. ഞാൻ ചോദിച്ചു, കാഴ്ചകൾ എങ്ങനെയുണ്ടായിരുന്നു എന്ന്. ഈ ബാലൻ പറഞ്ഞു, എൻ്റെ ശ്രദ്ധ മുഴുവൻ ഈ കയ്യിലെ എണ്ണയിലായിരുന്നു. അത് തൂകി പോകരുതെന്നല്ലേ അങ്ങ് പറഞ്ഞത്, അതുകൊണ്ട് എനിക്ക് കാഴ്ചകളൊന്നും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, അപ്പം നീ ഒരു കാര്യം ചെയ്യണം, ഇനി ഒന്നും കൂടെ ഈ കൊട്ടാരം കണ്ടിട്ട് വരണം. തിരികെ വരുമ്പോൾ എനിക്ക് നീ എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടതെന്ന് എന്നോട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. അപ്പം ഈ ബാലൻ സന്തോഷത്തോടെ ആ കൊട്ടാരം ഒന്നും കൂടെ കാണാനിറങ്ങി. ഗായകരുടെ ഗാനം ആസ്വദിച്ചു, നൃത്തം കണ്ടു, വാദ്യ ഉപകരണങ്ങൾ വായിക്കുന്നവരുടെ ആ സംഗീതം ആസ്വദിച്ചു, പൂങ്കാവനത്തിലെ പൂക്കളെ മുഴുവൻ കണ്ടു, മേശമേലിരിക്കുന്ന ഭക്ഷണം ആസ്വദിച്ചു. എല്ലാം കഴിഞ്ഞ് തിരികെ ജ്ഞാനിയുടെ അടുക്കൽ വരുന്നു. അപ്പോൾ കാഴ്ചകളെല്ലാം കണ്ടു, പക്ഷേ അന്നേരം കയ്യിലിരുന്ന ആ കരണ്ടിയിലെ എണ്ണ മുഴുവൻ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഞാനി പറഞ്ഞു, കയ്യിലുള്ള ആ കരണ്ടിയിലെ എണ്ണ ഒന്നുപോലും നഷ്ടപ്പെടുത്താതെ കാഴ്ചകൾ രസിക്കുമ്പോഴാണ് നിനക്ക് സന്തോഷം മുഴുവനായി കിട്ടുക എന്ന്. കയ്യിലുള്ള എണ്ണ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിലെ മൂല്യങ്ങളാണ്. ഈ പ്രപഞ്ചം മുഴുവൻ മനുഷ്യർക്ക് ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണ് ദൈവം സൃഷ്ടിച്ചത്. ഇങ്ങനെ നാം നമുക്കും ചുറ്റുമുള്ളവയെ ആസ്വദിക്കുമ്പോൾ കയ്യിലുള്ള മൂല്യങ്ങൾ ഒന്നുപോലും ചോർന്നു പോകരുത്. ബൈബിളിൽ കഥ പറഞ്ഞു തരുന്ന കഥാപാത്രം ആരാണ്? അത് നമ്മുടെ പ്രിയ കൂട്ടുകാരൻ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അധ്യാപകൻ, ഫിലോസഫർ, സൈക്കോളജിസ്റ്റ്, അങ്ങനെ നമ്മുടെ എല്ലാമായ യേശുക്രിസ്തു. യേശുക്രിസ്തു പറഞ്ഞ കഥകളെ
നാം ഉപമകൾ അഥവാ പാരബിൾസ് എന്നാണ് വിളിക്കുന്നത്. ഉപമകൾ അല്ലെങ്കിൽ പാരബിൾസ്. ഈ വാക്ക് ഗ്രീക്ക് പദമായ പെരാബോളെ പെരാബോളെ നിന്നാണ് എടുത്തിട്ടുള്ളത്. പാരബിൾസിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അരികിൽ എറിയുക അല്ലെങ്കിൽ സ്ഥാപിക്കുക. നിങ്ങൾ മാത്സിൽ ധാരാളം ഷേപ്സ് പഠിച്ചിട്ടില്ലേ? സ്ക്വയർ, റെക്റ്റാങ്കിൾ, സർക്കിൾ, കർവ്ഡ് ലൈൻ. ഇതുപോലെ നിങ്ങൾ വലിയ ക്ലാസ്സിലാകുമ്പോൾ പഠിക്കുന്ന ഒരു ഷേപ്പാണ് പെരാബോളെ എന്ന് പറയുന്നത്. ഇതാണ് പെരാബോള എന്ന ഷേപ്പ്. ഒരു കർവ്ഡ് ലൈൻ വരുന്നു, അത് ആക്സസി മുട്ടും, എന്നിട്ട് വീണ്ടും കർവ്ഡ് ലൈനായിട്ട് തന്നെ പോകും. നമ്മുടെ ജീവിത യാത്രയിലും ഇതുപോലെ തടസ്സങ്ങളിൽ നാം ധാരാളം കണ്ടുമുട്ടിയേക്കാം. ഇവിടെ ഈ ലൈൻ ഇവിടെ സ്ട്രക്കായിട്ട് നിൽക്കുന്നില്ല, അത് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നാമും നമ്മുടെ മാർഗ തടസ്സങ്ങളിൽ സ്ട്രക്കായി നിന്ന് പോകരുത്. നമുക്ക് ഈ മതിൽക്കെട്ടുകളെ ചാടിക്കടക്കാനായിട്ട് സാധിക്കണം. അതിന് ഈ ഉപമകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ച നമ്മെ സഹായിക്കും. ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, അങ്ങ് എന്തുകൊണ്ടാണ് ഈ ജനക്കൂട്ടത്തോട് ഉപമകളിലൂടെ കഥകളിലൂടെ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ ഈശോ എന്താ പറഞ്ഞെന്നറിയാമോ? ദൈവരാജ്യത്തെ കുറിച്ചുള്ള അറിവ് അത് ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് അറിയാനുള്ള കൃപ ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ഈ ജനം കാതുണ്ടെങ്കിലും കേൾക്കുന്നില്ല, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല എന്ന്. സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് യേശു ഉപമകളിലൂടെ ദൈവരാജ്യം പോലെ വലിയ സങ്കീർണമായ കാര്യം നിത്യജീവിതത്തിൽ കാണുന്ന കടുകുമണിയിലൂടെയും പുളിമാവിലൂടെയും ഒക്കെ ജനങ്ങളോട് അവതരിപ്പിച്ചത്. അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് വളരെ ലളിതമായ കഥകളിലൂടെ യേശു ക്രിസ്തു പറഞ്ഞത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത് വെറും കഥകൾ മാത്രമായിരിക്കും. എന്നാൽ ഓരോ ഉപമകളിലും അടങ്ങിയിരിക്കുന്ന ആന്തരികാർത്ഥം, അത് ഹൃദയ ലാളിത്യമുള്ളവർക്ക് മനസ്സിലാകുകയും ചെയ്യും. യേശു ഒത്തിരി ഉപമകൾ പറഞ്ഞല്ലോ. ആരൊക്കെയായിരുന്നു അതിലെ കഥാപാത്രങ്ങൾ? മുക്കുവനുണ്ട്, കൃഷിക്കാരനുണ്ട്, തോട്ടം പണിക്കാരനുണ്ട്, യജമാനനുണ്ട്, കാര്യസ്ഥനുണ്ട്, ഭൃത്യനുണ്ട്. അങ്ങനെ നമ്മുടെ ചുറ്റും കാണുന്ന നാനാ തുറകളിൽപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളും കഥാപാത്രങ്ങളായിട്ടുണ്ട് അല്ലേ. ഇതിൽ നിന്ന് യേശു എന്താ നമുക്ക് മനസ്സിലാക്കി തരുന്നത്? സ്റ്റാറ്റസോ സാമ്പത്തിക സ്ഥിതിയോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നും നാം മറ്റുള്ളവരെ നമ്മോട് ഒരുമിച്ച് പിടിക്കുന്നതിൽ മാനദണ്ഡമാക്കരുത്. നമുക്ക് ചുറ്റുമുള്ള എല്ലാ സഹജീവികളെയും നാം സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം എന്ന ഒരു ഉപദേശമാണ് നമുക്ക് യേശു തൻ്റെ ഉപമകളിലൂടെ പറഞ്ഞു തരുന്നത്. പ്രകൃതിയെ ഇത്രയേറെ നിരീക്ഷിച്ച ഒരു വ്യക്തി യേശുവിനെ പോലെ വേറെ ആരും ഉണ്ടാകില്ല. വിത്തും വിതയും വിതയ്ക്കലും കളയും കള പറയ്ക്കലും മുന്തിരിവെള്ളിയും അത്തിവൃക്ഷവും കാലവും കാലാവസ്ഥയും എല്ലാം യേശുവിൻ്റെ പ്രസംഗ വിഷയങ്ങളായിരുന്നു. സാധാരണ പുൽക്കൊടിയിൽ പോലും, അതായത് നമുക്ക് ചുറ്റും കാണുന്ന പ്രകൃതിയിലെ ഓരോ അണുവിലും ദൈവരാജ്യത്തിൻ്റെ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നുവെന്ന് യേശു വ്യക്തമാക്കി തരുന്നു. ദൈവം പ്രകൃതിയെയും പ്രകൃതിയിലെ വിഭവങ്ങളെല്ലാം സൃഷ്ടിച്ച ശേഷം മാത്രമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അതായത് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകുമ്പോൾ അവന് യാതൊരു കുറവും ഉണ്ടാകരുതെന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. മനുഷ്യന് വേണ്ടതെല്ലാം, അവൻ്റെ ആവശ്യത്തിന് വേണ്ടതെല്ലാം ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അത്യാഗ്രഹം മൂലം വെട്ടിപ്പിടിച്ചു അല്ലേ, പ്രകൃതിയെ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞു. നമുക്കിതിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മുടെ വീടിന് ചുറ്റും ചിലപ്പോൾ ചിലർക്ക് ഒരു ചെടി നടാനുള്ള സ്പേസ് ഉണ്ടാകത്തുള്ളായിരിക്കാം, ചിലർക്ക് ധാരാളം നടാനുള്ള സ്ഥലം ഉണ്ടാവും. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് എത്രത്തോളം ചെടികളും മരങ്ങളും ഒക്കെ നടാൻ പറ്റും എന്ന് വെച്ചാൽ അത്രയും നിങ്ങൾ നട്ട് പ്രകൃതിയെ സംരക്ഷിക്കണം. 2000 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചതാണ് ബൈബിൾ. അന്ന് ഇന്ന് കാണുന്ന യാതൊരു സൗകര്യവും ഇല്ലായിരുന്നു. ഒരു റോഡോ അല്ലെങ്കിൽ സൈക്കിൾ പോലും ഇല്ലായിരുന്നു അല്ലേ. ഇന്ന് ടി വി, മൊബൈൽ, റേഡിയോ, ലാപ്ടോപ്പ് എല്ലാം ഉണ്ട്. നമുക്ക് 4G യുടെയും 5G യുടെയും കാലമാണിത് അല്ലേ. നമുക്ക് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ദൂരദേശത്തുള്ള ഒരാളുമായി സംസാരിക്കാം, അവിടെ നടക്കുന്ന കാര്യങ്ങൾ ലൈവായി കാണാം. അത്രയേറെ ടെക്നോളജി വികസിച്ചു. ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് എഴുതിയ ബൈബിൾ ഇന്നും ഇത്രയേറെ വികസനമുണ്ടായിട്ടും ബൈബിളിലെ ഓരോ വരികളും വാക്കും ഇന്ന് പ്രസക്തമാണ്. നമ്മുടെ ആത്മീയ പുസ്തകമായ ബൈബിൾ ഒരു മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ ലൈഫ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യേണ്ട ജീവിതശൈലി എങ്ങനെ രൂപീകരിക്കണമെന്നത് ഒരു ബൈബിളിൽ ഉണ്ട്. അതുകൊണ്ടാണ് കാലങ്ങൾക്കും ദേശങ്ങൾക്കും അപ്പുറം ബൈബിൾ എല്ലാവർക്കും സ്വീകാര്യമായത്. ഇന്നും ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ടുന്ന പുസ്തകവും ബൈബിളാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ വായിക്കുന്ന പുസ്തകവും ബൈബിളാണ്. ഇന്ന് ടീച്ചർ നിങ്ങൾക്ക് വൺ ടൈം ആക്ടിവിറ്റി അല്ല തരുന്നത്, ലൈഫ് ലോങ് ആക്ടിവിറ്റിയാണ് തരുന്നത്. ബൈബിൾ എന്ന് പറയുന്നത് ഒരു നല്ലൊരു ജീവിതശൈലി വാർത്തെടുക്കാൻ നമ്മെ സഹായിക്കും. അധ്യാപകരോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, അയൽക്കാരോട് എങ്ങനെ പെരുമാറണം, ധനം എങ്ങനെ വിനിയോഗിക്കണം, കഷ്ടപ്പാടുകൾ എങ്ങനെ ഫേസ് ചെയ്യണം, അങ്ങനെ ഒരു മനുഷ്യന് വേണ്ടതെല്ലാം, നമുക്ക് എന്തൊക്കെ സംശയങ്ങളുണ്ടോ അതിന് മുഴുവൻ ഉത്തരം എവിടെയുണ്ട്? ബൈബിളിലുണ്ട്. ഈ ബൈബിൾ നിങ്ങൾ വായിക്കുന്നത് ശീലമാക്കണം. ദിവസവും രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ ബൈബിള് വായിക്കുന്നത് ശീലമാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.